എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്കിലെ കാഴ്ചകളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടിക്കറ്റ്സൊക്കെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള സ്ലോട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും, അത് ആ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അകത്തോട്ട് കടത്തിവിടും. അവിടെ നിന്ന് തന്നെ നമുക്ക് ഗൈഡ് ബുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ അനിമൽസിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള അനിമൽ ഫീഡ് നമുക്ക് വാങ്ങിക്കാം. ആനുവൽ ഫീഡ്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ടൈപ്പിലുള്ള അനിമൽസിന് നമുക്ക് ഫീഡ് ചെയ്യാം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻഡ്സ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാനിറ്റൈസറി വൈപ്സ് എല്ലാം നമുക്ക് അവർ തരുന്നുണ്ട്, ആൽക്കഹോൾ സ്വാബ്സ് ഒക്കെ. ഫസ്റ്റ് തന്നെ നമുക്കൊരു റൈനോ ഫാമിലി കാണാൻ പറ്റി. ഒരു ബേബി റൈനോയും അതിൻ്റെ പാരൻസൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു മാനിനെ പോലെയുള്ള ഒരു സ്വാമ്പ് ലവിങ് ആയിട്ടുള്ള ആഫ്രിക്കയിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പിലുള്ള ഒരു ടൈപ്പ് മൃഗം, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റി. അത് അടുത്തോട്ട് വരുമ്പോൾ കാണുന്ന പോലെ ഇല്ലാട്ടോ, നല്ലൊരു ബിഗ് സൈസ് ഹെഡൊക്കെ ആയിട്ടുള്ളതാണ്, പേടിയാവും. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഓസ്ട്രിച്ച് ആ വഴിയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാറിയിൽ നിന്നും ഓരോരുത്തർ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് വരും അത്. പിന്നെ പല ടൈപ്പിലുള്ള ഒത്തിരി അനിമൽസ് നമുക്ക് തൊട്ടടുത്ത് കാണാനും അവയെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ വെസ്റ്റ് മിഡ്ലാൻഡ്സ് സഫാരി പാർക്കിൽ നമുക്ക് കിട്ടുന്നത്. ലാൻഡ് ഓഫ് പെയിൻറ്റഡ് ഡോഗ്സിൽ നമുക്ക് ഏഷ്യയിലും ആഫ്രിക്കയിലും കണ്ടുവരുന്ന വൈൽഡ് ആയിട്ടുള്ള ഡോഗ്സിനെയൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ലയൺസിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ടു പ്രൈഡ്സ് ഓഫ് ലയൺസ് ഉണ്ടെന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, വൈറ്റ് ലയനും അതുപോലെ തന്നെ ആഫ്രിക്കൻ ലയനും. പക്ഷെ ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി വൈൽഡ് ലയനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, നോർമൽ ആഫ്രിക്കൻ ലയനെയാണ് ഞങ്ങൾ കണ്ടത്. അത് ഒത്തിരി ഉണ്ടായിരുന്നു, അപ്പുറത്തെ റോഡിൻ്റെ രണ്ടു വശത്തായിട്ടും ഒത്തിരി ലയനെ ഞങ്ങൾ സ്പോട്ട് ചെയ്തായിരുന്നു. സഫാരി ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വി ഐ പി എക്സ്പീരിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ലൈക്ക് ലയൺ ഫീഡ്, അപ്പോൾ ഇൻക്രെഡിബിൾ പ്രൈഡ് ഓഫ് ലയൺസിനെ മീറ്റ് ചെയ്യാനും അവയെ ഫീഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും, പിന്നെ അതല്ലെങ്കിൽ റൈനോ കീപ്പർ എക്സ്പീരിയൻസ്, ജിറാഫ് ഫീഡ് ചെയ്യാനുള്ള അവസരം, സീ ലയൺ ഷോ, ഇതൊക്കെ നിങ്ങളുടെ വിസിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വാട്ടർ ബക്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് കുറച്ച് ഹേർഡ് ഓഫ് ഗോട്ടാണ്, വലിയ നീളൻ കൊമ്പുകളൊക്കെയുള്ള ഗോട്ടും പിന്നെ മാനും ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഏരിയയിൽ കാണപ്പെടുന്ന ഈ മൃഗങ്ങളൊക്കെയാണ് ഇവയെല്ലാം. നമ്മളുടെ വണ്ടി അവിടെ എത്തുമ്പോൾ സ്ലോ ചെയ്യുമ്പോൾ എല്ലാം അടുത്തോട്ട് വരും, നിങ്ങൾക്ക് ഫീഡ് കിട്ടാനതുള്ള ഇതിൽ അത് അടുത്തേക്ക് വരും. അതിനുശേഷം നമുക്ക് കാണാം വൈറ്റ് റൈനോ, ഒന്ന് രണ്ട് വൈറ്റ് റൈനോനെയും ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. നമ്മളിവിടെയുള്ള വേറെ സൂകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സഫാരി പാർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് റിയലി അമേസിങ് വൺ. കാരണം നമ്മൾ അടുത്ത് കൂടെ ഈ അനിമൽസിൻ്റെയൊക്കെ അടുത്ത് കൂടെ പോകാനും ഫീഡ് ചെയ്യാൻ പറ്റുന്നവയ്ക്ക് ഫീഡ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു അവസരമുണ്ട്. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യും, കുട്ടികൾ പ്രത്യേകിച്ച്. ആഫ്രിക്കയിൽ കാണുന്ന ഒത്തിരി അനിമൽസിനെ നമുക്കിവിടെ കാണുന്നുണ്ട്, പല ടൈപ്പിലുള്ള മാനുകളുണ്ട്. നമ്മൾ ആ ഗൈഡ് ബുക്കിലൂടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പേര് കൃത്യം ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ ഗൈഡ് ബുക്ക് വാങ്ങിയില്ലായിരുന്നു, ഞങ്ങൾ ഫീഡ് മാത്രമേ വാങ്ങിച്ചുള്ളായിരുന്നു. ഒത്തിരി നല്ല രസമുണ്ടായിരുന്നു, എല്ലാ കുറേ മാനുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ കിടക്കുന്ന കാണാനൊക്കെ നല്ലൊരു നയന മനോഹരമായ കാഴ്ചയായിരുന്നു. വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സ്പ്രിംഗ് ഗ്രോവ് ബ്യൂട്ടിലിയിലാണ്. പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് ടൈം വീക്ക് ഡേയ്സിലാണെങ്കിൽ 10 AM to 5 PM, സാറ്റർഡേ സൺഡേയും 9:30 to 6 PM ആണ്. പിന്നീട് നമുക്ക് ബാക്ട്രിയൻ ക്യാമൽസിനെ കാണാൻ പറ്റി. അവിടെ ഒരു 3-4 ബാക്ട്രിയൻ ക്യാമൽസ് ഉണ്ടായിരുന്നു. അതിന് ശ്രദ്ധിച്ചാൽ അറിയാം 2 humps ഉണ്ട് അതിൻ്റെ പുറത്ത്. ഇതും ആഫ്രിക്കയിൽ കണ്ടുവരുന്നതാണെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പല ടൈപ്പിലുള്ള മാനുകൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സീബ്രയാണ്. സീബ്ര അത് അടുത്തല്ലായിരുന്നു, കുറച്ച് അകലെ മാനുകളുടെ ഒരു കൂട്ടത്തിൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു സീബ്രാസ്. അതിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ദിവസം ഞങ്ങൾക്ക് നല്ല സണ്ണി ആയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒത്തിരി മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനും ഇതിനൊക്കെ പറ്റി. സീബ്രാസ് ഈ കാറിൻ്റെ അടുത്തോട്ടൊന്നും വന്നില്ലായിരുന്നു, അതുങ്ങൾ കുറച്ച് അകലെയായിരുന്നു, അതുകൊണ്ട് അതിനെ ഫീഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് എലഫൻറ്റിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. 2 elephants ഉണ്ടെന്നാണ് അവരുടെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഒരെണ്ണത്തിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയുള്ളൂ.
സഫാരി പാർക്കിൽ ഒരു ഡേ ഔട്ട് ആയിട്ട് വരാനും അതുപോലെ അല്ലെങ്കിൽ ഒത്തിരി ദിവസം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാനായിട്ടുള്ള ഓപ്ഷൻസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ലോഡ്ജസ് ലൈക്ക് ജിറാഫ് ലോഡ്ജ്, എലിഫൻ്റ് ലോഡ്ജ് അങ്ങനെയൊക്കെ പേരിട്ടിട്ട്, അതായത് ആ ലോഡ്ജിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ അനിമൽസിനൊക്കെ വ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഇത്, ഇത്രയും അനിമൽസിൻ്റെ ഇടയിൽ നല്ലൊരു സ്റ്റേ അതാണ് അവർ ഓഫർ ചെയ്യുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് താനും. സഫാരി പാർക്ക് വിസിറ്റിലെ വേറൊരു ഹൈലൈറ്റ് ഈ ജിറാഫിനെ സ്പോട്ട് ചെയ്യുന്നതായിരുന്നു. ഒരു മൂന്നാല് ജിറാഫ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ജിറാഫുകളുടെ ബാക്കിലായിട്ട് കാണുന്ന കോട്ടേജസിനാണ് ജിറാഫ് ലോഡ്ജസ് എന്ന് അവർ ഇട്ടിരിക്കുന്നത്. അവിടെ താമസിക്കുമ്പോൾ ഈ ജിറാഫിനെ കണ്ടുകൊണ്ട് നല്ലൊരു സ്റ്റേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ജിറാഫുകളെല്ലാം ഈ വണ്ടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തരും ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 1973 ഈ വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പിന്നെ ഇവിടെ നമുക്കൊരു 1 to 2 hours കാണാനായിട്ടുള്ള ഒരു സമയം നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നാലും നമുക്ക് പതുക്കെ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഈ എല്ലാ അനിമൽസിനെയും കാണാനും എൻജോയ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. ഈ പാർക്കൊരു 200 acres വ്യാപിച്ച് കിടക്കുകയാണ്. ഒരു 600 animals ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഒത്തിരി എക്സിബിറ്റ്സ് വേറെയുണ്ട്. ആഫ്രിക്കൻ പ്ലെയിൻസ്, ഫ്ലഡഡ് ഫോറസ്റ്റ്, റെപ്റ്റൈൽ വേൾഡ്, സീ ലാൻഡ് തിയേറ്റർ, ലാൻഡ് ഓഫ് ലിവിങ് ഡൈനോസേഴ്സ്, അങ്ങനെ ഒത്തിരി ഇതുകളും, പിന്നെ അഡ്വഞ്ചർ പാർക്കും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോയ്സസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനും അത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ചോയ്സസ് ഉണ്ട്. ജിറാഫിനെ ഫീഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ എത്തിപ്പോയിലേക്കും ഞങ്ങളുടെ മോള് അമ്മ ഉറങ്ങിപ്പോയി. അവൾക്കത് കാണാൻ പറ്റിയില്ല. പക്ഷേ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഫീഡ് കൊടുക്കുന്നതും ജിറാഫ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റി. നിങ്ങളുടെ ലൈഫിലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വല്ല ഇവൻ്റോ എക്സ്പീരിയൻസോ ഈ സഫാരി വെന്യൂസിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ഓപ്ഷൻസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെഡ്ഡിങ്സ്, കോർപ്പറേറ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഈ സഫാരി പാർക്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അവർ വെന്യൂ ഹയർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഓപ്ഷൻസ് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സഫാരി പാർക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം എന്നുള്ളവർക്ക് ഒരു ആനുവൽ പാസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും വർഷത്തിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇത് UK വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സഫാരി പാർക്ക് വിസിറ്റാണ്. ഒരു അൺഫോഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് മാത്രമല്ല, പ്രായഭേദമന്യേ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടാവുന്നതാണ്. ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങളതിൽ റിപ്ലൈ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.